ബുദ്ധിമുട്ട് മാല, മാങ്ങാ മാല, മേക്കാ മോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി, ചെറുങ്കയുടെ മണം കേക്കുമ്പോഴാണ് ആലപ്പുഴ കറി മുളകിട്ട് വെച്ചത്. ഇവിടെ എന്താണ് പറയുന്നേ? പുളി ഇട്ട് വെച്ചത്. പുളി. ആ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ഇടുക്കി വീട്ടിലല്ല, കൊല്ലം വീട്ടിലല്ല, നേരെ അരൂർ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമ്മുടെ ലിത് കൊച്ചി ഇവിടെ ഒരു പണിയിലാണ്. അപ്പൊ എന്താണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മീൻ കട്ട് ചെയ്യുവാട്ടോ. ഇതെന്ത് മീന്? മീനിന്റെ പേര് ശരിക്കും എനിക്ക് അറിയാൻ പാടില്ല. എന്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അതെ, വഴുവഴുപ്പുണ്ട് തോന്നുന്നു. വഴുവഴുപ്പുണ്ട്, പക്ഷെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ്. നന്നായിട്ട് മുളകൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇന്ന് നമ്മൾ, അതെ, അപ്പൊ ഇന്ന് നമ്മൾ ആലപ്പുഴക്കാരുടെ കറിയാണ് കാണുന്നത്. നമ്മൾ ഇടുക്കിക്കാരുടെ കറിയുണ്ട്, അതുപോലെ കൊല്ലംകാരുടെ കറിയുണ്ട്. ഇനി ആലപ്പുഴക്കാരുടെ കറിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെ, അപ്പൊ ഏത് രീതി വെക്കും? ഇടുക്കി സ്റ്റൈൽ വെക്കോ ആലപ്പുഴ? രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കും. മിക്ക കൊതുക്. അപ്പൊ നമ്മള് നേരത്തെ വന്നു കേട്ടോ വീട്ടില്. അപ്പൊ ആദ്യമൊക്കെ കടയ്ക്ക് പോയി ഇത് ഉന്നയിച്ച് വെട്ടിക്കൊണ്ടിരിക്കാന്ന് കേട്ടോ. ഇത് വെട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. നല്ല അറിയാവുന്നവരൊക്കെ വെട്ടാം. കഴിഞ്ഞ ദിവസം എന്റെ ഹസ്ബൻഡ് ആണ്ട് ഇത് ക്ലീൻ ചെയ്ത് തന്നത്. എന്നാ ശരിക്കും ഇത് വെട്ടാൻ ശരിക്കും അറിഞ്ഞൂടാ. അപ്പൊ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പം വെട്ടി തന്നായിരുന്നു. ഇപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഡിയർ. വെട്ടമില്ലല്ലോ. വെട്ടാന്നല്ല, വെട്ടം വളരെ കുറവല്ലേ. പൊളിച്ചെടുക്കുവാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. കയറ്റി വിടാം സൈഡിൽ കൂടി. ഇച്ചിരി റിസ്ക് ആണ് ഇത് പൊളിച്ചെടുക്കാൻ. ചെമ്പല്ലിയാണോ? ചെമ്പല്ലിയല്ല, എനിക്ക് പേരറിഞ്ഞൂടാ. ചെമ്പല്ലിയാന്ന് തോന്നുന്നു എനിക്ക്. അറിഞ്ഞൂടാ എന്തോ എന്റെ പേര് എനിക്ക് അറിയാനാ. ചെമ്പല്ലിയാണോ? അറിഞ്ഞൂടാ. ഒരു ഒരു ഒന്നര കിലോ ഉണ്ടെന്ന് തോന്നുന്നു. രണ്ട് ഒരെണ്ണം. രണ്ടര ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരെണ്ണം എടുത്തു. ഇപ്പൊ ഒരു ദിവസം അവിടെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഈ മീൻ കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ. നമ്മൾ ആലപ്പുഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾ വെക്കുന്നതെന്ന് പറയണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു മിനിറ്റ്, കത്തി വേറെ എടുക്കട്ടെ, അത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതാണ് കുഞ്ഞേച്ചിയുടെ കുഞ്ഞി അടുക്കള കേട്ടോ. നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞി അടുക്കള. ഞാൻ നോക്കട്ടെ. ഒരു കാര്യം ചെയ്യ്, പീസാക്ക്, പീസാക്കിട്ട് കണ്ടി. എനിക്ക് പീസാക്കിയ കണ്ടിക്ക് എളുപ്പാ. അവിടെ വെച്ച് പീസാക്ക്, സൂക്ഷിക്കണം, കൈ കളയരുത് കേട്ടോ. അപ്പം ഇത് കണ്ടിക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പോയി ഫോണൊന്നും കുത്തിയിടന്ന ശേഷം കണ്ടിച്ചിട്ട് വൃത്തിയാക്കി കറി വെക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും കാണുക കേട്ടോ. ഓക്കെ, അങ്ങനെ അതേ, അങ്ങനെ അതേ. ഞങ്ങൾ മീനൊക്കെ വെട്ടി കഴിഞ്ഞു. ഇവിടെ മീൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കഷ്ണങ്ങളാക്കിയതാണ് കണ്ട. ഏകദേശം ഒരു 7 പീസോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. പിന്നെ തല ഒത്തിരി ഇത് കട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെ ആക്കിയിട്ടുണ്ട് തല. അടിപൊളി, എനിക്ക് തല മതി. തല കലയുടെ ആളാ ഞാൻ. എവിടെയാണേലും തലയാണ്. നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടാക്കാൻ വെച്ചു. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നന്നായിട്ട് മീനൊക്കെ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ എടുത്ത? ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. വെളുത്തുള്ളി എല്ലാം. അപ്പുറം സീരിയൽ നടക്കുന്നതുകൊണ്ട് അതിന്റെ സൗണ്ടും കാണും കേട്ടോ. അപ്പൊ നിങ്ങൾ ക്ഷമിക്കണേ.
അപ്പം ഇതെന്ത് ചെയ്യണം? ചട്ടി ശരിക്കും ചൂടായി വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കാം. അപ്പം ഇത് നമ്മുടെ ആലപ്പുഴ കറിയാണ്. ആലപ്പുഴ കറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇടുക്കി മിക്സ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. ഏകദേശം ഒരു 4-5 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചിയുടെ പച്ച ചുവ മാറി കിട്ടും. വെളുത്തുള്ളി ഉണ്ടോ? കൂടുതൽ വെളുത്തുള്ളി ഇടാം. നമുക്ക് വെളുത്തുള്ളി കൊടുക്കും. ഉള്ളിയും ഇടുക. ഇപ്പൊ നല്ല കളറായില്ലേ? ഫ്ലാഷ് ഉണക്കി. ഉള്ളിയും പച്ചമുളകും മതി. പച്ചമുളക്, നീളമുളകും ഒരു ഉണ്ടമുളകും ഉണ്ട് കേട്ടോ. മേടിച്ചിട്ട് അങ്ങനെ മാറി കിട്ടിയത്. ഇത് ഞങ്ങളുടെ കറി. കൊല്ലം കറിയാണോ ഉദ്ദേശിച്ചത്? ഇത് കൊല്ലവും ഉണ്ട്, പിന്നെ ഇടുക്കിയും ഉണ്ട്. ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ മുളക് ഇടുകയില്ല. കറിവേപ്പില കൂടെ ഇടാം കേട്ടോ. ഇപ്പൊ ഞാൻ പൊട്ടക്ക തൊട്ടത് എങ്ങനെയുണ്ട്? ഞാൻ അങ്ങനെ ഇതിമോളുടെ അലമാരി ഒന്ന് തപ്പി തപ്പി തപ്പിക്കഴിഞ്ഞപ്പോ കിട്ടിയ ഒരു സാധനമാണ്. ഇത് മാത്രല്ല, കൊറേ ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാവേ. അടിപൊളിയാണ്, സെറ്റ് സാധനമാണ് കേട്ടോ. കൊറേ ഉണ്ട്, കൊറേ കളക്ഷൻസ് ഉണ്ട്. ആദ്യക്കട്ടെ അത് ഇടക്കിടക്ക് വന്ന് ഉമ്മായിരുന്നു കേട്ടോ ആദ്യ പരിപാടി. അങ്ങനത്തെ കൊച്ചായി, കൊച്ചു കേട്ടോ. ഞങ്ങളെ സ്നേഹമുള്ള ഒരേ ഒരു കൊച്ചാണ്. ഞങ്ങളുടെ 3 പേർക്കുള്ള ഒരേ ഒരു കൊച്ചാണ് ഈ കൊച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കറി വെക്കുന്നൊക്കെ കാണാം. ഏതാണ്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം അല്ല, ഒരുമാതിരി നമുക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫ്ലാഷ് ആദ്യമേ ഇട്ടാൽ മതിയായിരുന്നു. അപ്പം നല്ല രീതിയിൽ കാണാമായിരുന്നു. അപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടാം. ജസ്റ്റ് നമുക്കൊന്ന് സിമ്മിൽ വെക്കാം. ചിക്കൻ മസാല ഉണ്ടല്ലോ, അതെ മുളക് പൊടി ഉണ്ട് കേട്ടോ. മുളക് പൊടി, ഇത് കാശ്മീരി പൊടിയാണ്. കളറും ഉണ്ട്, എരിവിന് നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഒരു 3-4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇന്ന് കാലി ഞാൻ തോന്നുന്നു. പിന്നെ മഞ്ഞപ്പൊടി, അതുപോലെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇത്തിരി ഇടത്തുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി ഒത്തിരി എടുത്തില്ല, മല്ലിപ്പൊടി കുറച്ചിടും. നമ്മള് മല്ലിപ്പൊടി കൂടുതലും കുറുകാൻ വേണ്ടിയിട്ട്, കറി കുറുകി വരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർത്തോളൂ. ഓക്കേ, ചേർത്തോളൂ. മുളക് പൊടി ഇച്ചിരി കുറഞ്ഞു പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല അല്ലേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി കുറച്ച് ഇട്ടുള്ളൂ. കാരണം മല്ലിപ്പൊടിയുടെ കുത്തൽ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി നിങ്ങൾ വേർത്തൊഴുകുന്നു. വേർത്തൊഴുകുന്നുണ്ട്. അടുക്കളയാണ് ഫാനം നടത്തിരുന്നത്. ഓ മോനെ, പറ പറ പറ. ഇഷ്ടംപോലെ പ്ലേറ്റ് ഉണ്ടോ? ഒന്ന് കാണിച്ചേ. ഇതാ ഇതും, അതെ ഇതൊക്കെ പ്ലേറ്റുകളാണ് കേട്ടോ. അതെ, ഇഷ്ടംപോലെ മസാലപ്പൊടികളൊക്കെ ഉണ്ട്. അതെ, കറിയുടെ നന്നായിട്ട് കാശ്മീരി പൊടി ആയതുകൊണ്ടാണ് ഇത്രയും കളറ്. ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ചേർത്തോളൂ. ഓക്കെ, പുളി ഇത് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. ആ, പുളി കഴിഞ്ഞിട്ടുണ്ട്. പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കും. ഓക്കെ, വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ഗ്ലാസ് വെള്ളമൊഴിച്ചു? 2.5 ഗ്ലാസ് വെള്ളമൊഴിച്ചു. 2.5 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, തിളക്കട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞിടാം.
ഉപ്പും കൂടി ഇടാൻ പോവാണ് കേട്ടോ. പറഞ്ഞു പറഞ്ഞു, ഞാൻ പറയുന്നില്ല. ഉപ്പിടുവാട്ടോ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇന്നൊന്നുമില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാട്ടാ. ഇന്നലെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്റെ തല അത്രയും പീസൊന്നും വേണ്ടായിരുന്നു, തല മാത്രം മതിയായിരുന്നു. പണ്ട് മുതലൊക്കെ വീട്ടിൽ കറി വെക്കുമ്പോ, കൊല്ലം വീട്ടിലാണേലും രാജക്കാട് വീട്ടിലാണേലും അതെ തല അതെനിക്ക് വേണം. അതുകൊണ്ട് തല തല ഒക്കെ അമ്മ എടുത്തു വെക്കൂട്ടോ. കൊള്ളാല്ലേ. നോക്കി നോക്കി, എല്ലായിടത്തും ആയി. നന്നായിട്ട് തിളച്ച് വേകട്ടെ കേട്ടാ. അപ്പൊ ഇതെല്ലാം വെന്ത ശേഷം നമുക്ക് കാണാം. അതിന് മുന്നേ നമുക്കൊരു സാധനം കാണാൻ കേട്ടോ. വാ, ഞാൻ ആദ്യം പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. മോളുടെ കളക്ഷൻസ് കാണിച്ചു തരാം. ഒത്തിരിയൊന്നും ഇല്ല എങ്കിലും ഞാൻ എനിക്കില്ല കേട്ടോ ഇത്രയൊന്നും. ഇങ്ങനെ വെച്ചാ പോരെ, അങ്ങനെ വെച്ചാൽ മതി. കൊള്ളാം. അല്ല, ഞാനിത് കൊള്ളാം. ഇതാണല്ലോ നല്ല ഭംഗിയുള്ള കമ്പനികളാണ്. ഇതിപ്പോ ഒരു 3 വർഷമായിട്ടുണ്ടാവും. 3 വർഷം അതിന്റെ ഒരു സൈഡ് ഒരു ഇത്തിരി ഇതായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉള്ളിലോട്ട് കയറ്റി വെച്ചിരിക്കുന്നതാണ് അത്. ഓക്കെ, അതൊരു 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഉപയോഗിച്ചിട്ടില്ല, ഒരു തവണ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോ ഒരു 12 വർഷം പഴക്കമുള്ളതാണ്. 12 വർഷം 12 വർഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലിജിമോളുടെ കമ്മലാണ്. ലിജിമോൾ എനിക്ക് വാങ്ങി തന്ന കമ്മലാണ്. ഇത് അതാണ് ഞാൻ പറഞ്ഞ 12 വർഷം. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പരന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ ഇട്ട് കഴിയുമ്പോൾ സുന്ദരി. അടുത്തത് അടുത്തതും ജിമ്മിക്കാണ്. ജിമ്മിക്ക് ഒരു 6 വർഷമായിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് ഒരു 6 വർഷമായിട്ടുണ്ട്. അതായത് ഒരു ഒരു സാരിക്ക് വാങ്ങിയതാ. റെഡ് കളർ ഒരു സാരിക്ക്. ഫ്രണ്ട് കണ്ണാടി ഇരിപ്പുണ്ട് കേട്ടോ. കണ്ണാടി അല്ല നമ്മുടെ ജനലിൽ, ജനലിൽ ഞാൻ നോക്കുന്നുണ്ട്. അപ്പൊ കൊള്ളാം, സെറ്റ് സാധനം. അടുത്തത് എന്റെ ഒരു കല്ലൊക്കെ പോയി. ഇത് എത്ര നാളായിരുന്നു? അതൊരു 3 വർഷമായിട്ടുണ്ടാവും. 3 വർഷമായിരുന്നു, പക്ഷെ 12 വർഷമായത് അതിനൊക്കെ സൂപ്പർ ആയിരുന്നു. അതിന്റെ കല്ല് പോയി. നീല നീല ഒരു അതൊരു 2 വർഷമായിട്ടുണ്ടാവുള്ളൂ. അത് കൊള്ളാട്ടാ, നല്ല ഭംഗിയുണ്ട്. ബാക്കി ചേരുന്നുണ്ട്. അപ്പൊ അടുത്തത് ഇത് 1 വർഷമായിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ റോൾഡ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യും. റോൾഡ് ഗോൾഡ്, റോൾഡ് ഗോൾഡിന്റെ നല്ല ഭംഗിയാണ്. നോക്കി അടുത്തത് ഇത് കൊള്ളാം. കുഞ്ഞി നല്ല ഭംഗിയുണ്ട് ജിമിക്ക്. നല്ലൊരു വശമുണ്ട്. അതാണ് അടുത്തത്. അത് ഇത്ര ഇത്ര ഹെവി ആയിട്ടുള്ള, അതൊരു 3 വർഷമായിട്ടുള്ളു വാങ്ങി. ഞാൻ ഇത് വെച്ചില്ല. ഇത് എത്ര നാളായത്? അതൊരു 4-5 വർഷമായിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഈ അടുത്തിടെ അങ്ങോട്ട് മേടിച്ചാട്ടോ. ഇത് ഒത്തിരി ആയിട്ടില്ല, ഒരു 3-4 മാസമായിട്ടുള്ളു വാങ്ങിയിട്ട്. എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അതിന്റെ കളറൊക്കെ അങ്ങോട്ട് മങ്ങി. അത് വാങ്ങിയപ്പോ ഉള്ള ഒരു കളറല്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇടാം. അത്യാവശ്യം ഒരു കുറെ നാളായി, ഒരുപാട് നാളായത്. ഇത്രയാന്ന് ഓർക്കുന്നില്ല, കുറെ നാളായി. അതെ, റൗണ്ട്. ഇത് കൊറേ നാളായി ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല രസമായിരുന്നു വാങ്ങിപ്പോ ഇടാൻ. നല്ല രസം എടുത്തിരുന്നാ, നല്ല രസമായിരുന്നു. അത് ഒരുപാട് നാള്, ഒരുപാട് വർഷങ്ങളായി. ഇത്രയായിരുന്നല്ലോ, കൊറേ വർഷങ്ങളായി വാങ്ങിയിട്ട്. ഇത് കാണിച്ചില്ലല്ലോ. അത് നല്ല ഭംഗിയുള്ള ഇത്രയായിട്ട് കമ്മലിന്റെ കളക്ഷൻസ്. ജിമിക്ക് മാത്രമുള്ളു കേട്ടോ. ജിമിക്കാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. ജിമിക്കാണ് കേട്ടോ. ഞങ്ങള് തമ്മിലുള്ള കൊറേ വ്യത്യാസം. ലിജി കുനേച്ചി ഞാനും ഒരുവിധം ഒരേ കണക്കാണ്. ഞങ്ങൾക്ക് ടെഡ് മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന 3 കമ്മൽ, ഈ കമ്മലല്ല, എനിക്കൊരു ചെറിയ
ഈ കാണുന്ന ചെറിയ സ്റ്റെപ്പാട്ടാണ് ഏറ്റിരുന്നത്. അപ്പൊ എനിക്ക് ആകെ മൂന്ന് കമ്മലുള്ളൂ, ഈ രണ്ട് ഇതും പിന്നെ ഈ കാണുന്ന ഈ ചെറിയ ഒന്ന്, അതാണ് ഞാൻ ഇട്ടോണ്ട് വന്നത്. ഇത് മൂന്നും എനിക്കുള്ളൂ, പിന്നെ ഈ ഒരു മാല. വേറെ ഒന്നും സത്യമായിട്ടും എനിക്ക് വേറെ ഇല്ല. വേറെ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കല്യാണത്തിനൊക്കെ മേടിച്ച് വേറെ കമ്മലെടുത്തിട്ട് അതിട്ട് കൊതി തീർക്കും. അപ്പൊ ലിജിമോളിപ്പം വിളിച്ചാൽ ലിജിമോള് പറഞ്ഞ നല്ലത് നോക്കി നാലും ചടങ്ങ് കൊണ്ടുവരും. അത് കൊറേ നാളായിട്ട് വാങ്ങിയിട്ട് പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. എത്ര നാളായി? രണ്ടു വർഷമായിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ടില്ല കമ്മല്. അതായത് ഞാനത് ഉപയോഗിച്ചോണ്ടിരുന്ന കമ്മലാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ്. അത് കുറച്ചായിട്ടുള്ളൂ വാങ്ങിയിട്ട്, ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള കമ്മലേ, ആദ്യക്കൂട്ടം പറഞ്ഞ കമ്മല് നല്ലതാ. അത് നല്ല കമ്മല, റിങ് ആണ് കേട്ടോ, തൂക്കായിട്ടുള്ള കുറച്ചായിട്ടുള്ളു വാങ്ങിയിട്ട്. പിന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചെറിയ സ്റ്റെഡാണ്, ഒരു രണ്ടു വർഷമായിട്ടുണ്ടാവും വാങ്ങിയിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെറിയ സ്റ്റെഡ്, സ്റ്റെഡ് ഓക്കെ, രണ്ട് ബട്ടർഫ്ലൈ. അപ്പൊ അത്രേ ഉള്ളു നമുക്ക്. ബട്ടർഫ്ലൈയുടെ മാല, ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ ഇത് ജോക്കർ ടൈപ്പ് ഒരു മാലയാണ് കേട്ടോ. നമുക്ക് മാല സാരിയുടെ ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല മാലയാണ്. നെക്ലേസ്, നെക്ലേസ് ആണ് ജോക്കർ എന്തോ എനിക്കറിയാൻ പറ്റില്ല മാലയുടെ കാര്യം. അത് നെക്ലേസ്, ഇത് ജോക്കർ. ശരി, ഇത് എന്റെ ജോക്കർ ആയിരുന്നു. ഇത് ഇതിനെ സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മാലയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറ്റായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും സാരിക്കും. അതെ, വാവ എനിക്ക് തന്നിരിക്കുന്ന മാലയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊന്നും ഉപയോഗിക്കാറില്ല അങ്ങനെ. പിന്നെ ഇത് ലോങ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ, ഒരു 500 rupees വരും അതിൻ്റെ മാലയും കമ്മലും കൂടെ കേട്ടോ. അതിൻ്റെ കൂടെയുള്ള കമ്മലാണ് കേട്ടോ, അതിൻ്റെ കൂടെയുള്ള കമ്മലുണ്ടായിരുന്നു തോന്നുന്നു. ആ അതന്നെ അതന്നെ ഡേ, ആദ്യക്കുട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ കമ്മലാണ് അതിൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. അടുത്ത മാല ഓക്കെ, അടുത്ത മാല. അപ്പൊ ഇത് ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു, അത് പോയി കേട്ടോ. അത് നല്ല ഒരു നല്ല പറ്റായിട്ട് ഇടാൻ പറ്റിയ മാലയാണ്. ആ ആ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മാലയായിരുന്നത്. പിന്നെ അതായത് പേളിന്റെ മാലയാണ് കേട്ടോ, പേളാണ് ഇത് ഉണ്ടാ, നല്ല ഭംഗിയുള്ളതാണ്, നല്ല ഇതായിട്ടുള്ള പേളിന്റെ മാലയാണ്. നല്ല പേളിന്റെ മാലയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഞാൻ അന്നേരം അന്നേരത്തേക്കുള്ളത് മാത്രം മേടിക്കാം. കുഞ്ഞാച്ചി മേടിക്കുന്നത് സൂക്ഷിച്ചു വെച്ചും, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ട് മാറ്റി വെക്കും, അതാണ് കളക്ഷൻസ് ഒക്കെ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും? നമ്മള് പെൺപിള്ളേർ മാത്രമുള്ള വീടുകളിൽ പ്രത്യേക ഒരാള് ഇങ്ങനെയായിരിക്കും. അപ്പൊ ആ ആളുടെ എടുത്തിടാ ഇട്ടുകൊണ്ട് നടക്കുകയായിരിക്കും അടുത്ത ആൾക്കാരുടെ ഇത്. അപ്പൊ ആ കൂട്ടത്തിലുള്ളതാണ് ഞാന്. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. പക്ഷെ പുറത്ത് എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ ഒരു ചമ്മല കേട്ടോ. അതായത് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ഞാൻ ഇടാറില്ല. ആ കുഞ്ഞാഴ്ച ഇടാറില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ബ്രോഡ്വേന്നുമായി മേടിച്ചാട്ട, എറണാകുളം ബ്രോഡ്വേ നിന്നാണ് കൂടുതലും മേടിക്കുന്നത്. നല്ല കളക്ഷൻ, 100 rupees നല്ല കളക്ഷൻ കിട്ടും. അതിത് ആദിക്കുട്ടന്റെ കളറ് കളറാണ് കേട്ടോ. അതെ, കളറുകള് ക്രയോൺസുകളാണ് കേട്ടോ. കാണിച്ചേ, ആ ആദിയുടെ ക്രയോൺസ് ആണ് കേട്ടോ അത്. അത് ആദിയുടെ കളക്ഷൻസ് ആണ്, കളക്ഷൻസ്. എന്ത് കാണും? അപ്പൊ നമുക്കിതെല്ലാം പാക്ക് ചെയ്ത് വെക്കാം. ഇത്ര ഉള്ളു കേട്ടോ, ഇത്ര ഉള്ളു സംഭവം. മീൻകറി നോക്കാം, ഞാൻ ഇത് കൊണ്ട് കിട്ടും. ഓക്കെ, മീൻകറി നോക്കാം കേട്ടോ. ആയിട്ടില്ല, ഒരു ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, പകുതി ആകുന്നതേ ഉള്ളൂ കേട്ടോ. ആകട്ടെ, ഒരു ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടെന്ന് മണം കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട്. മണം കേൾക്കുമ്പോഴാണ് മണം, ആ മണം തോന്നുന്നുണ്ട്, ഇച്ചിരി ഉപ്പ് കുറവുണ്ടെന്ന്. അതിനൊക്കെ കഴിവുണ്ടോ? അല്ല, അങ്ങനെയല്ല തോന്നുന്നു, ഫീൽ ചെയ്യുന്നു കുറച്ച് കുറവുള്ളത് പോലെ. ഇപ്പൊ കൂടിയാന്ന് എങ്ങനെ അറിയും? അത് മണത്ത് നോക്കുവോ.
അങ്ങനെയല്ല, എനിക്കൊരു ഫീല് ചെയ്യാനാണ് തോന്നിയതായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ബീട്രൂട്ട് വരുത്തണം കേട്ടോ, ബീട്രൂട്ട് വരുത്തണം. ഓക്കെ ശരി, ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം കേട്ടോ വെന്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ ഓക്കെ അടിപൊളി വെന്തിട്ടുണ്ട് കേട്ടോ. ആ പീസൊക്കെ അങ്ങ് കോരിയിട്ടിട്ട് അമ്മ അങ്ങ് ചോറ് കഴിക്കണം, അടിപൊളി. അടിപൊളി മീൻ കറി ആയിട്ട് കഴിച്ച് നോക്കാം, കാണാനൊക്കെ ലുക്കായിട്ടുണ്ട്. നല്ല നാടൻ ആലപ്പുഴ കറി, മുളക് ഇട്ട് വെച്ചത്. ഇവിടെ എന്താണെന്ന് പറയുന്നേ, പുളി ഇട്ട് വെച്ചത്, പുളി ഇവിടെ പുളി ഇട്ട് വെച്ചത്, മുളക് ഇട്ട് വെച്ചത്, ഞങ്ങൾ മീനിട്ട് വെച്ചത്. എനിക്കത് മതി, കഴിച്ചു നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ഭാവിക്ക് ഇഷ്ടം തലയാണ് ട്ടാ, തല ഞാൻ കഴിക്കല്ല എങ്കിലും തന്നേക്ക്. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഉടയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതായത് മറ്റേ വേറെ തവിയില്ലേ, അല്ലാണ്ട് ഊരിന് ഉപ്പോടെ ഉടനെ ബീട്രൂട്ടും തരം വെച്ച് ഓക്കെ ഡിയേഴ്സ്. അപ്പൊ ഞാൻ ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കട്ടെ, ഇച്ചിരി തോരനും കൊടുക്കണം, ഇങ്ങനെ ഇളക്കണം. മീൻ ഞാൻ ആദ്യം ഒന്ന് നോക്കിയായിരുന്നു, നല്ല ചൂടാട്ടോ, ഇതുണ്ടോ ഇത് ഇങ്ങോട്ട് ഇടുക, കുറച്ച് തുള്ളി തുള്ളി ഇതും കൂടെ ഇട്ട് കഴിക്കാൻ പോണേ. സൂപ്പർ. അപ്പൊ സെറ്റായിട്ടുണ്ട് കേട്ടോ, അടിപൊളി മീൻകറിയാണ്. ഇച്ചിരി മിരുമാക്കോട് വാരി കൊടുക്കാൻ നോക്കുന്നല്ലേ, നല്ല ചൂട് കേട്ടോ. ആദിക്ക് തട്ടേ ഇച്ചിരി ചോറ്, ആദിക്ക് ഇച്ചിരി കൊടുക്കണം. ഒരു വാ ചോറ് മേടിക്കാതി വാ, വായോ കുഞ്ഞാൻ്റെ ഒരു വാ ചോറ് മേടിക്കാതി വാ, വായോ അത് ഭയങ്കര കളിയിലാണ് കേട്ടോ, മേടിക്കു വാവേ വാ. ആ വാണിച്ച് ആ ഓക്കെ, ചൂടുണ്ട്. അടിപൊളി അടിപൊളി ടേസ്റ്റ് വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ മൂന്നാ കൊള്ളാം സംഭവം. നമ്മള് പച്ചമുളകിന്റെ ഒക്കെ ടേസ്റ്റ് എല്ലാം തന്നെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അടിപൊളി മീനാണ് കേട്ടോ, എന്ത് മീനാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയട്ടെ. അപ്പൊ ഈ മീനിന്റെ പേര് അറിയാൻ നിങ്ങൾ കമന്റ് ചെയ്യാം, അപ്പൊ ഞങ്ങൾ വേഗം പോയി കഴിക്കട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ.